നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിഴിഞ്ഞം തുറമുഖ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഇന്ന് സംസ്ഥാന വ്യാപകമായി എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കും. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ വൈകിട്ട് 3 മണി മുതൽ രാത്രി 7 മണി വരെ കലാ സാംസ്കാരിക കൂട്ടായ്മ തിരുവനന്തപുരം ഐക്യദാർഢ്യം സമിതി സംഘടിപ്പിക്കും. ഉച്ചയ്ക്ക് 2 ഫോട്ടോ പ്രദർശനത്തോടെ ആരംഭിക്കുന്ന ഈ കൂട്ടായ്മയിൽ പ്രമുഖ ചിത്രകാരന്മാർ ക്യാൻവാസിൽ ചിത്രങ്ങൾ വരയ്ക്കും. നാടൻ പാട്ടുകൾ കടൽപ്പാട്ടുകളും അവതരിപ്പിക്കും. നാടക കലാകാരന്മാർ, കവിതകൾ, സാഹിത്യകാരന്മാർ, സാംസ്കാരിക നേതാക്കൾ, സമരസമിതി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുക്കും. മറ്റ് ജില്ലകളിൽ കളക്ടറുകൾ കേന്ദ്രീകരിച്ചാകും പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുക. വിഴിഞ്ഞം സമരം ഇന്ന് നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ ചർച്ചയായേക്കുമെന്ന് സൂചനയുണ്ട്. മന്ത്രിസഭാ യോഗത്തിന് മുന്നോടിയായി തുറമുഖ വകുപ്പ് മന്ത്രി അഹമ്മദ് ദേവർകോവിലും മുഖ്യമന്ത്രിയും കൂടിക്കാഴ്ച നടത്തിയേക്കും. മന്ത്രിസഭാ യോഗത്തിൽ വിഴിഞ്ഞം വിഷയം ചർച്ചയ്ക്ക് വന്നേക്കാമെന്ന് ഫിഷറീസ് മന്ത്രിയുടെ ഓഫീസും അറിയിച്ചിട്ടുണ്ട്. തുറമുഖ നിർമ്മാണം നിർത്തിവെക്കില്ലെന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ചതോടെയാണ് സമരം മയപ്പെടുത്തേണ്ടതില്ലെന്ന് ലത്തീൻ അതിരൂപതയുടെ തീരുമാനം. സമരസമിതിയുടെ ആവശ്യം ന്യായമല്ലെന്നാണ് മുഖ്യമന്ത്രിയുടെ നിലപാട്. വിഴിഞ്ഞം തുറമുഖ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഇന്ന് സംസ്ഥാന വ്യാപകമായി എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും പ്രതിഷേധ പരിപാടികൾ എന്തായാലും നടക്കാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞു. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ വൈകിട്ട് 3 മണി മുതൽ രാത്രി 7 മണി വരെ കലാ സാംസ്കാരിക കൂട്ടായ്മ തിരുവനന്തപുരം ഐക്യദാർഢ്യം സമിതി സംഘടിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖവുമായി ബന്ധപ്പെട്ടുള്ള തീരശോഷണം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഉന്നയിച്ചും സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ചും സമരസമിതി പൂവാർ കേന്ദ്രീകരിച്ചും നടത്തിയ റോഡ് ഉപരോധം കഴിഞ്ഞ ദിവസം പൂർണ്ണമായിരുന്നു. കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡിലേക്ക് എത്തുന്ന പ്രധാന റോഡുകൾ ഉപരോധിച്ച പ്രതിഷേധക്കാർ ഗതാഗതം അക്ഷരാർത്ഥത്തിൽ നിശ്ചലമാക്കിയിരുന്നു. ഉപരോധം പുല്ലുവിള, ഫെറോന, വിഖാരി, ഫ സിൽവസ്റ്റർ കുരിശ് ഉദ്ഘാടനം ചെയ്തു. മത്സ്യത്തൊഴിലാളികളുടെ ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതിന് പകരം അവരെ പുച്ഛത്തോടെ നോക്കുന്ന സമീപനമാണ് സർക്കാരിന്റേതെന്ന് അദ്ദേഹം പറഞ്ഞു. എന്തായാലും സമരത്തിൽ ഫെറോന സെക്രട്ടറി ഫാദർ വിശാൽ, ഫാദർ ആന്റണി സിൽവസ്റ്റർ, ഫാദർ പ്രദീപ് ജോസഫ്, ഫാദർ എസ് പി ആന്റണി, ഫാദർ സജിത് സോളമൻ, അഗസ്റ്റിൻ, സജു റോൾഡൻ, പ്രമോദ് സേവ്യർ, കൺവീനർ അടിമലത്തൂർ ഡി ക്രിസ്തുദാസ്, വനിതാ കൺവീനർ എൽ സി അമല ഷാജി, യൂജിൻ തുടങ്ങിയവർ പ്രസംഗിച്ചിട്ടുണ്ട്. പൂവാർ ദേവാലയ വളപ്പിൽ നിന്ന് ആരംഭിച്ച റാലിയുടെ ഉദ്ഘാടനം ഇടവക വിഖാരി ഫാദർ അനീഷ് ഫെർണാണ്ടസ് നിർവഹിച്ചു. എൽ സി ഗോമസ്, സുഷീല ജോ, ആദ്ര എബിൻ, സെൽവ റാണി തുടങ്ങിയവർ നേതൃത്വം നൽകി. കഴിഞ്ഞ ദിവസം കനത്ത മഴയിലും തളരാതെ മത്സ്യത്തൊഴിലാളികൾ 3 മണിക്കൂർ റോഡ് ഉപരോധിച്ചിരുന്നു. വിഴിഞ്ഞം തുറമുഖ നിർമ്മാണ വിരുദ്ധ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പരുത്തിയൂർ, തെക്കേക്കൊല്ലങ്കോട് ഇടവകകളുടെ നേതൃത്വത്തിലാണ് ഉച്ചകടയിൽ സമരം നടത്തിയത്. ഇന്നലെ രാവിലെ 10:20 ആരംഭിച്ച ഉപരോധ സമരം ഫാദർ ഷൈജു ഉദ്ഘാടനം ചെയ്തു. പരുത്തിയൂർ ഇടവക വികാരി ഫാദർ ജോക്കബ് സ്റ്റെല്ലാസ്, തെക്കേ കൊല്ലങ്കോട് ഇടവക വികാരി ഫാദർ ആൻഡോ ജോറസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. രാവിലെ സമരം തുടങ്ങുമ്പോൾ ആരംഭിച്ച ചാറ്റൽ മഴ പിന്നീട് ശക്തി പ്രാപിച്ചെങ്കിലും സമരക്കാർ പിന്മാറിയില്ല. സ്ത്രീകളും കുട്ടികളും അടക്കം 100 കണക്കിന് പേർ ഉപരോധത്തിൽ പങ്കെടുത്തു. സമരഗാനങ്ങൾ താളത്തിൽ ആലപിച്ചും മുദ്രാവാക്യങ്ങൾ മുഴക്കി നൃത്തം ചെയ്തതും സമരത്തിന് വേറിട്ട പ്രതീതി സൃഷ്ടിച്ചു. ഉച്ചയ്ക്ക് 1:10 സമരം അവസാനിച്ചത്. ഉപരോധം മൂലം രാവിലെ മുതൽ തിരക്കേറിയ പൂവാർ ഊരമ്പ് റോഡിൽ ഗതാഗതം മുടങ്ങിയത് സ്കൂൾ വിദ്യാർത്ഥികളടക്കം യാത്രക്കാരെ ദുരിതത്തിലാക്കി. നെയ്യാറ്റിൻകര നിന്നും പൊഴിയൂരിലേക്കുള്ള കെഎസ്ആർടിസി ബസ് ഉച്ചവരെ പഴയ ഉച്ചക്കടയിൽ സർവീസ് അവസാനിപ്പിച്ചു മടങ്ങി. ഉപരോധം മൂലം പൂവാർ ഡിപ്പോയിൽ നിന്ന് ഉച്ചയ്ക്ക് 3:30 ശേഷമാണ് സർവീസുകൾ ആരംഭിച്ചത്. അതേസമയം വിഴിഞ്ഞം തുറമുഖ നിർമ്മാണം നിർത്തിവെക്കുക എന്നത് അസാധാരണമായ ആവശ്യമാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറയുന്നുണ്ട്. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് മത്സ്യത്തൊഴിലാളികൾ നടത്തുന്ന സമരം അവസാനിപ്പിക്കണം. മത്സ്യത്തൊഴിലാളികളുടെ 7 ആവശ്യങ്ങളിൽ 6 സർക്കാർ അംഗീകരിച്ചെന്നതാണ് ശിവൻകുട്ടിയുടെ ന്യായം. ഭൂരിപക്ഷം മത്സ്യത്തൊഴിലാളികളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോട് ആഭിമുഖ്യമുള്ളവരാണ്. മത്സ്യത്തൊഴിലാളികൾക്ക് സമരം ചെയ്യാനുള്ള എല്ലാ അവകാശമുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്ക് അവകാശപ്പെട്ടതൊക്കെ നൽകണമെന്നത് തന്നെയാണ് എൽഡിഎഫിന്റെ നിലപാട്. എല്ലാ കാലത്തും മത്സ്യത്തൊഴിലാളികൾക്ക് അർഹമായ ആനുകൂല്യം ഉറപ്പാക്കിയ സർക്കാരുകളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലുടേത്. ഇക്കാര്യം മത്സ്യത്തൊഴിലാളികൾക്കും അറിയാം. മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് മന്ത്രിതലത്തിലുള്ള ചർച്ചകൾ നടന്നതും വിഷയത്തിൽ മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ടതും. ഭൂരിഭാഗം ആവശ്യങ്ങളും അംഗീകരിച്ച സാഹചര്യത്തിൽ സമരം അവസാനിപ്പിക്കാമെന്ന് മനസ്സുള്ളവർ സമരസമിതി നേതൃത്വത്തിലുണ്ട്. എന്നിട്ടും സമരം നിർത്തിവെക്കാൻ തയ്യാറാകുന്നതിൽ ദുരൂഹതയുണ്ടെന്നാണ് മന്ത്രി ശിവൻകുട്ടിയുടെ വാദം.